ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണേ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് സദ്യ ടൈപ്പിൽ തന്നെ ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ സാമ്പാറിലേക്ക് ഞാൻ മൂന്ന് വല്ല്യ ഉരുളക്കിഴങ്ങ് രണ്ട് വല്ല്യ തക്കാളി ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു നാലല്ലി വെളുത്തുള്ളി അരക്കപ്പ് തുവരപ്പരിപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പ് ഒരു മണിക്കൂർ മുമ്പ് തന്നെ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒരു കുക്കറിലോട്ട് മാറ്റണം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇവ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെജിറ്റബിൾസ് വേവിക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് വേണേൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ കൊടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിനാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചേർത്ത് കൊടുക്കണം വലിയ മുറി തേങ്ങയാണെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഗോൾഡ് കളറിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം കുക്കർ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു ഇനി തേങ്ങയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഇനി ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഈ സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ല എങ്കിൽ പാനിൻ്റെ ചൂടിൽ പൊടികൾ കരയാൻ ചാൻസ് ഉണ്ട് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലോട്ട് മാറ്റണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിൻ്റെ സ്റ്റീമൊക്കെ മാറി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വീണ്ടും അടുപ്പിലോട്ട് വെക്കാം ഇനി അതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കണം കടലപ്പരിപ്പും ഉഴുന്നൊക്കെ ചേർത്തുകൊണ്ട് കറി പെട്ടെന്ന് കുറുകി വരും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചുകൊടുത്തു പുളി അല്പം മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി അല്പം മല്ലിലേയും ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഇല്ല എങ്കിൽ കടലപ്പരിപ്പ് ചേർത്തും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് അല്പം ഓയിൽ കൊടുക്കണം ഓയിൽ ചൂടായാൽ കടുക് ചേർത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം വറ്റൽമുളക് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സതിന് ശേഷം സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സാമ്പാർ സെർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കല്യാണ വീട്ടിലുണ്ടാവുന്ന സദ്യക്കൊക്കെ ഉണ്ടാവുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം ഈ സാമ്പാറിന് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു മുരിങ്ങ അതേപോലെ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം സാമ്പാറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് വേണം എന്നുള്ള എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ അത്രത്തോളം ടേസ്റ്റി ആയിട്ടൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം എന്റെ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ഇനിയും കൂടുതൽ നല്ല നല്ല റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ